ബിജെപി സംസ്ഥാനത്തെ പ്രധാന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി. തിരുവനന്തപുരം മണ്ഡലത്തിൽ നടൻ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകും. സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിന്ന ശോഭാ സുരേന്ദ്രൻ വർക്കല മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനാണ് സാധ്യത. പാലക്കാട് സീറ്റിലും ശോഭാ സുരേന്ദ്രന്റെ പേര് പരിഗണിക്കുന്നുണ്ട്. കുമ്മനം രാജശേഖരനാണ് പട്ടികയിൽ ഇടം പിടിച്ച മറ്റൊരു പ്രമുഖ നേതാവ്. നേമത്ത് നിന്നാണ് കുമ്മനം രാജശേഖരൻ മത്സരിക്കുക. വട്ടിയൂർക്കാവ് വി വി രാജേഷ്, കഴക്കൂട്ടം വി മുരളീധരൻ, കാട്ടാക്കട പി കെ കൃഷ്ണദാസ്, ആറ്റിങ്ങൽ സുധീർ, പാറശാല കരമന ജയൻ, കോവളം എസ് സുരേഷ്, ചാത്തന്നൂർ ബി വി ഗോപകുമാർ, കരുനാഗപ്പള്ളി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, ചെങ്ങന്നൂർ ആർ ബാലശങ്കർ, എം വി ഗോപകുമാർ, തൃപ്പൂണിത്തറ പി ആർ ശിവശങ്കർ, മണലൂർ എ എൻ രാധാകൃഷ്ണൻ, തൃശൂർ ബി ഗോപാലകൃഷ്ണൻ, പാലക്കാട് സന്ദീപ് വാര്യർ, മലമ്പുഴ പി കൃഷ്ണകുമാർ, മഞ്ചേശ്വരം കെ ശ്രീകാന്ത്, സി സദാനന്ദൻ മാസ്റ്റർ എന്നിങ്ങനെയാണ് സാധ്യതാ പട്ടിക. പാലക്കാട്, ചെങ്ങന്നൂർ, മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ തീരുമാനം വൈകാതെ ഉണ്ടാകും. മറ്റു മണ്ഡലങ്ങളിൽ ഈ മാസം അവസാനത്തോടെ അന്തിമ പട്ടിക ഇറങ്ങുമെന്നാണ് വിവരം. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മത്സരിക്കുന്നത് മഞ്ചേശ്വരത്തോ കോന്നിയിലോ ആയിരിക്കും. അത് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഇരു മണ്ഡലത്തിലെയും പ്രവർത്തകർ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 89 വോട്ടുകൾക്കാണ് മഞ്ചേശ്വരം സുരേന്ദ്രനിൽ നിന്നും വഴുതിപ്പോയത്. ഇതേ തെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി 16,713 വോട്ട് നേടിയ സ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പായപ്പോൾ കെ സുരേന്ദ്രൻ നേടിയത് 39,786 വോട്ടുകൾ. അടൂർ പ്രകാശ് ആറ്റിങ്ങിൽ പാർലമെന്റ് സീറ്റിലേക്ക് പോയതോടെയാണ് കോന്നിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയത്. കെ യു ജനീഷ് കുമാറിനെ ഇറക്കി എൽ ഡി എഫ് മണ്ഡലം പിടിച്ചെടുത്തെങ്കിലും സുരേന്ദ്രന്റെ കരുത്ത് ഏവർക്കും ബോധ്യമായി. ശബരിമല വിഷയത്തിന് പിന്നാലെ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മത്സരിച്ച സുരേന്ദ്രന് കോന്നിയിൽ നിന്ന് 46,064 വോട്ട് ലഭിച്ചിരുന്നു. രണ്ടാം സ്ഥാനത്തെത്തിയ വീണ ജോർജുമായുള്ള വ്യത്യാസം വെറും 440 വോട്ടുകൾ മാത്രമായിരുന്നു. മഞ്ചേശ്വരം, കോന്നി മണ്ഡലം കമ്മിറ്റികൾ കെ സുരേന്ദ്രൻ വീണ്ടും തങ്ങളുടെ മണ്ഡലങ്ങളിൽ മത്സരിക്കണമെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. കോന്നി മണ്ഡലം പ്രവർത്തകരുടെ പഠനശിബിരം കഴിഞ്ഞയാഴ്ച നടന്നതിന് പിന്നാലെ സുരേന്ദ്രൻ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തിരുന്നു. ഉടനെ പ്രധാന ഭാരവാഹികളുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അതേസമയം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കാനെത്തിയാൽ സുരേന്ദ്രൻ സംഘടനാ നേതൃത്വത്തിൽ തുടരാനാണ് സാധ്യത. രണ്ടുപേരും മത്സരിച്ചാൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഏകോപനം കാര്യക്ഷമമാക്കാൻ കഴിയാതെ വരുമെന്ന അഭിപ്രായം പാർട്ടി നേതൃത്വത്തിനുണ്ട്. അതിനാൽ സുരേന്ദ്രനോ മുരളിയോ രണ്ടിൽ ഒരാൾ മാത്രമായിരിക്കും മത്സരിക്കുക. അങ്ങനെ വന്നാൽ മിക്കവാറും സുരേന്ദ്രൻ മത്സരിക്കാനാണ് സാധ്യത. മുരളീധരൻ തെരഞ്ഞെടുപ്പ് ഏകോപനം നടത്തുകയും സംസ്ഥാന പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതലയും വഹിക്കും. മാത്രമല്ല കേന്ദ്രമന്ത്രിയായിരിക്കെ ഒരു നിയമസഭയിൽ മത്സരിച്ച് തോറ്റാൽ അതിന്റെ ക്ഷീണം മുരളിക്ക് മാത്രമല്ല ദേശീയതലത്തിൽ ബി ജെ പിക്ക് അടിയായിരിക്കും. എതിരാളികൾക്ക് പറഞ്ഞ് ചിരിക്കാനിടയാകും. അതിനാൽ മുരളീധരൻ മത്സര രംഗത്ത് നിന്നും മാറി നിൽക്കാനാണ് സാധ്യത. താൻ ഉൾപ്പെടെ നേതാക്കൾ മത്സരിക്കുന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു. ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് മത്സരിക്കുന്നില്ലെങ്കിൽ കോന്നി വേണമെന്ന് ബി ഡി ജെ എസ് താല്പര്യം അറിയിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ 62% ഉണ്ട് ഈഴവ വോട്ടുകൾ.